നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ ആക്ഷൻ ത്രില്ലർ ധ്രുവൻ തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് രാജശേഖരൻ തമ്പി ഒന്നുകൂടി നോക്കി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവനെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും അത് പാർത്ഥൻ തന്നെയാണെന്ന് ഏകദേശം അയാൾ കുറപ്പായി കാലൻ കൊച്ചുകുഞ്ഞ് ശരിക്കും പെരുമാറിയിരിക്കുന്നു കൊള്ളാം തമ്പി മുതലാളിയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ഇവിടത്തെ പട്ടികൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കിയിരിക്കുന്നു വശിയുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി തന്റെ ശത്രു ഒരു തെരുവു പട്ടിയേക്കാൾ തരംതാണ് കഴിഞ്ഞു അവൻ ഒരു പട്ടിക്ക് കിട്ടുന്ന പരിഗണന പോലും ഇവന് ഇനി ആരിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല അവൾ നെറ്റിയിലേക്ക് വീണ തലമുടി പിന്നോട്ടൊതുക്കി എല്ലമാരും കണ്ണു തുറന്ന് കണ്ടോടാ നിനക്കൊക്കെ ഇതേ അനുഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ മനസ്സിൽ പോലും എന്നെക്കുറിച്ച് നല്ലതേ വിചാരിക്കാവൂ തമ്പി അലറും പോലെ പറഞ്ഞു കൊച്ചുകുഞ്ഞിനെ അവിടെ എങ്ങും കണ്ടില്ല ജയരാമനും അനുജന്മാരും അയാളെ നോക്കുകയായിരുന്നു ഒരുപക്ഷെ അയാൾ ഇവിടുത്തെ കാര്യം കഴിഞ്ഞപ്പോ ഷാപ്പിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് കരുതി ആ സെക്കൻഡിലാണ് പിന്നിൽ ഒരു ഭയങ്കര ശബ്ദം കേട്ടത് തമ്പിയും മക്കളും ഞെട്ടിത്തിരിഞ്ഞു മങ്ങിയ ഇരുട്ടിലും അവർ ആ കാഴ്ച കണ്ടു കിടുങ്ങി തങ്ങളുടെ ജീപ്പിൻ്റെ ഗ്ലാസ് ഒരുവൻ തല്ലി തകർത്തിരിക്കുന്നു അതുകൊണ്ടും മതി വരാതെ അവൻ കയ്യിലിരുന്ന പിക്കാസ് കൊണ്ട് ജീപ്പിൻ്റെ ടയറുകൾ കുത്തിക്കേറി നാലു ടയറുകളിലെയും കാറ്റുപോയി ജീപ്പിൻ്റെ ബോഡി താഴേക്കുന്ന് അമർന്നു ഒരു മിനിറ്റ് മരവിച്ച് നിൽക്കാനേ അവർക്കായുള്ളൂ ആരാണ് ആ തെമ്മാടി എടാ ജയരാമനും അനുജന്മാരും കലിയോടെ അങ്ങോട്ട് കുതിച്ചു പക്ഷേ ജീപ്പിനടുത്തെത്തി അവർ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു ആ വെളിച്ചത്തിലും അവർക്ക് മുന്നിൽ നിൽക്കുന്നയാളിനെ കണ്ട് അവർ നടുങ്ങി പാർത്ഥൻ അപ്പോ മയിൽക്കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്നത് അത് കൊച്ചു കുഞ്ഞാവുമെന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല പാർത്ഥൻ പിക്കാസ് ജീപ്പിന്റെ ബോണറ്റിലേക്ക് അമർത്തിക്കൊണ്ട് അവരെ തന്നെ നോക്കി നിന്നു ജയരാമനും അനുജന്മാരും പതറിപ്പോയി നോക്കി നിൽക്കാതെ അടിച്ചു തീർക്കടാ കഴിയേറുമന്മാരെ അവനെ ആൾ ആരെന്നറിയാതെയാണ് തമ്പി മുതലാളി പറഞ്ഞതും മുന്നോട്ട് വന്നതും അയാൾക്കൊപ്പം വശയുമുണ്ടായിരുന്നു എന്നാൽ അത് പാർത്ഥനാണെന്നറിഞ്ഞ് അവരും കുഴങ്ങി എന്താടാ തമ്പി എന്നെ അങ്ങ് ഞൊട്ടിക്കളയാമെന്ന് കരുതിയോ നിനക്കൊക്കെ ഫോൺ ചെയ്തതും ഞാൻ തന്നെയാടാ നിന്നെയൊക്കെ ഇങ്ങോട്ട് വരുത്താൻ തമ്പിയും മക്കളും മിണ്ടിയില്ല കാഴ്ചക്കാരും അനങ്ങിയില്ല ഇനി എന്ത് സംഭവിക്കുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് പാർത്ഥൻ തുടർന്നു അന്ന് ആസൂത്രിതമായ നീക്കത്തിലൂടെയാണ് നിങ്ങൾ എന്നെ കീഴടക്കിയത് എന്നാൽ ഇപ്പോഴിതാ ഞാൻ മുന്നിൽ നിൽക്കുന്നു എത്ര ആളിനു വേണമെങ്കിലും കൂട്ടിക്കോ ഞാൻ തയ്യാർ നമുക്കൊന്ന് തല്ലി നോക്കാം തമ്പിയും മക്കളും മുഖാമുഖം നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല എന്താടാ നിന്റെയൊക്കെ നാവ് ഇറങ്ങിപ്പോയോ തല്ലണമെങ്കിൽ ആണത്തുമുണ്ടാവണം നിനക്കൊക്കെ ഇല്ലാത്തതും അത് തന്നെയാണ് തന്റെ തോൽ പൊളിഞ്ഞു പോകുന്നത് പോലെ തോന്നി പശിക്ക് അവൾ രോഷത്തോടെ ആങ്ങളമാരെ നോക്കി ഒരുത്തനെ എതിർക്കാൻ മൂന്നുപേർ ഉണ്ടായിട്ടും മടിക്കുന്നു എന്നാൽ ജയരാമന്റെയും അനുജന്മാരുടെയും മനസ്സിലപ്പോൾ കൊച്ചുകുഞ്ഞിന്റെ വീട്ടിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ പാർത്ഥനുമായി ഏറ്റുമുട്ടിയ രംഗമായിരുന്നു ധ്രുവനാണിവൻ തങ്ങൾക്കിവനെ തറപറ്റിക്കാനാവില്ല എന്ന മയിൽക്കുറ്റിയിൽ കെട്ടിയിട്ടതുപോലെ നിന്നെയൊക്കെ കെട്ടിയിടാൻ അറിയാൻ പാടില്ല ഞാൻ അങ്ങനെ ചെയ്യാത്തത് അതിലും നല്ല ചില കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഉദ്ദേശമുള്ളത് കൊണ്ട് മാത്രമാണ് ആൾക്കാരൊക്കെ തങ്ങളെ പരിഹസിക്കുന്നത് തമ്പി മുതലാളി അറിയുന്നുണ്ടായിരുന്നു എത്രയും വേഗം അവർക്കിടയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നയാൾ ആത്മാർത്ഥമായും ആഗ്രഹിച്ചു പോയി പക്ഷേ മുന്നിൽ നിൽക്കുകയല്ലേ പാർത്ഥൻ ജീപ്പിന്റെ ടയറുകളെ നശിപ്പിച്ചു ഇനി എങ്ങനെ പോകും പാർത്ഥൻ ജനങ്ങളെ നോക്കി എന്നെ ഇവൻ പട്ടിയെപ്പോലെ തല്ലിച്ചതയ്ക്കുന്നത് നോക്കി നിന്നവരാണ് നിങ്ങൾ പക്ഷേ അന്ന് യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായതെന്ന് നിങ്ങളും അറിയണം ഔസപ്പേ എടാ ഔസപ്പേ അവൻ ഉറക്കം വിളിച്ചു ഇവനെല്ലാം അറിഞ്ഞിരിക്കുന്നു തമ്പി മുതലാളിയുടെ തല കുനിഞ്ഞു അയാൾ കദർ എടുത്ത് വിയർപ്പ് തുളച്ചു ഈ നിമിഷം അങ്ങ് മരിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു ഏറെ നല്ലതെന്ന് വശയ്ക്ക് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് ഔസപ്പ് വന്നില്ല പാർത്ഥൻ പിന്നെയും വിളിച്ചു ഞാൻ അങ്ങോട്ട് വന്നാൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് എനിക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല ഔസപ്പേ അതുകൊണ്ട് വേഗം വന്നോ ആ ഭീഷണി ഏറ്റു ഔസപ്പ് ചായപ്പീടികയിൽ നിന്നിറങ്ങി തലകുനിച്ച് നടന്നു വന്നു തമ്പിയുടെയും മക്കളുടെയും ഹൃദയത്താളം മുറുകി എല്ലാം തകർന്നടിയാൻ പോകുന്നു ഔസപ്പ് ആ നാറിയ കളിയുടെ കഥ പറഞ്ഞാൽ താക്കീത് പോലെ തമ്പി വിളിച്ചു വെറുതെ അയാളെ വിളിച്ച് ഭയപ്പെടുത്തണ്ട തമ്പി അയാൾ പറയും അല്ലെങ്കിൽ അയാളെ ഞാൻ കൊല്ലും ഔസെപ്പ് വിറക്കുകയാണ് ഇനി എല്ലാവരും കേൾക്കേ അന്നുണ്ടായ സംഭവങ്ങളൊന്നും പറഞ്ഞാട്ടെ ഔസപ്പേ ജനങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല അവർ കാതു കൂർപ്പിച്ചു നിന്നു ഔസേപ്പ് ദയനീയമായി പ്രാർത്ഥന നോക്കി പറയാൻ പിന്നെ അയാൾക്ക് അനുസരിക്കാതിരിക്കാനായില്ല ഔഷഫ് എല്ലാം പറഞ്ഞു വശ്യ കാതുകൾ പൊത്തി പാർത്ഥന്റെ ചായയിൽ മയക്കുമരുന്ന് കലർത്തിയ കഥ കേട്ട് അന്തം വിട്ടു നിൽക്കുകയായിരുന്നു ആൾക്കാർ അവരിൽ ആദ്യം പ്രതികരിച്ചത് ത്രേസ്യ താൻ എന്നാ മുതലാളിയാടാ ചെറ്റേ രാജാവോ ചക്രവർത്തിയോ തേങ്ങാക്കറയോ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന തനിക്ക് നാണമില്ലായിരുന്നോടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വിശ്രമവും കോപവുമൊക്കെ ഒന്നിച്ചുണ്ടായി തമ്പിക്ക് അയാൾ പല്ലമർത്തി രോഷമൊതുക്കി തനിക്കെതിരെ ഈ നാട്ടുകാരും ശബ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതും ഒരു പീറ മീൻകാരി ആൾക്കാർക്കിടയിൽ മർമ്മരമുണ്ടായി ഇത്രയും കാലം അവർ അടക്കി നിർത്തിയിരുന്ന രോഷം അണപൊട്ടുകയായിരുന്നു അടിച്ചുവന്റെയൊക്കെ കരണം പുകയ്ക്ക് പാർത്ഥ ആരോ വിളിച്ചു പറഞ്ഞു വശ്യ ശബ്ദമുയർന്ന ഭാഗത്തേക്ക് നോക്കി എന്താടി േടിപ്പിക്കുവാണോ നാളെ തൊട്ട് തുണി ഉടുക്കാതെ ഇഞ്ഞ് ഓടാൻ വാടി മുളക് വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കും ഞങ്ങൾ അതോടെ അവൾ അടങ്ങി എത്രയും വേഗം രക്ഷപ്പെടണം തമ്പിയുടെ മന്ത്രിച്ചു ആൾക്കാരുടെ ശബ്ദം കൂടിക്കൂടി വന്നു ഇരുട്ടിനെ മറയാക്കി ഈ നന്ദിയില്ലാത്തവന്മാർ തങ്ങളെ കൈവയ്ക്കില്ലെന്ന് എങ്ങനെ അറിയും ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല തമ്പി തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളെ ഞാൻ ഈ മലയോര ഗ്രാമത്തിൽ ഗ്രാമത്തിലൊന്നുമല്ലാതാക്കും കാതൽ നുള്ളിക്കോ ഇപ്പ പോകാം നടന്ന് ജീപ്പ് ഇവിടെ കിടക്കട്ടെ പാർത്ഥൻ മുന്നിൽ നിന്നു മാറി വേഗം പൊയ്ക്കോ അറിയാതെ തമ്പിയുടെയും മക്കളുടെയും കാലുകൾ മുന്നോട്ട് നീങ്ങി പിന്നിൽ നിന്ന് ആൾക്കാരുടെ കൂക്കുവിളിയും തെറുവിളിയും കേട്ടു പാർത്ഥൻ തന്നെ കാലൻ കൊച്ചു കുഞ്ഞിൻ്റെ കെട്ടുകൾ അറുത്തുവിട്ടു പക്ഷേ അയാൾക്ക് നീക്കാനായില്ല തോണ്ടുകണ്ടത്തിൽ കൊച്ചുരാജു അവന്റെ അടുത്തേക്ക് വന്നു അണ്ണാ ഇനി ആൽത്തിറക്കവലയിൽ അണ്ണൻ ഒറ്റയ്ക്കല്ല ഞങ്ങളുണ്ട് കൂടെ അണ്ണൻ വരത്തനല്ല ഞങ്ങളിൽ ഒരുത്തന എന്റെ കടയിൽ ഏത് സമയത്തും പാർത്ഥന് ഷേവിങ് ഫ്രീ ആ വിക്രമനും പറഞ്ഞു പാർത്ഥൻ ചിരിച്ചു ആത്മാർത്ഥതയോടെ തമ്പിയുടെ ജീപ്പ് ഒരു ഒരനാഥപ്രേതം പോലെ അവിടെ കിടന്നു ഇരുളിലൂടെ തപ്പിത്തടഞ്ഞ് മുന്നോട്ട് നീങ്ങുകയായിരുന്നു തമ്പിയും മക്കളും ജീപ്പിൽ പോന്ന കാരണത്താൽ ഒരു ടോർച്ച് പോലും എടുത്തില്ല എല്ലാവരും സ്വയം പഴിക്കുകയാണ് തങ്ങളുടെ എസ്റ്റേറ്റിലെ തൊഴിലാളികളിലും നല്ലൊരു ഭാഗം നോക്കി നിൽക്കുകയാണ് ഈ സംഭവം അവർ പോലും പ്രതികരിച്ചില്ല നായ്ക്കൽ തമ്പി കാറിപ്പി തന്നെ തോൽപ്പിക്കാമെന്നായിരിക്കും അവരുടെയൊക്കെ കണക്ക് കൂട്ടൽ ഇല്ല അവന്മാർക്കും താൻ പറ്റിയ സമ്മാനം കൊടുക്കുന്നുണ്ട് വശയ്ക്ക് കോപം മുഴുവൻ തന്റെ സഹോദരന്മാരോടായിരുന്നു തിന്നാനല്ലാതെ ഇവരെയൊക്കെ എന്തിനു കൊള്ളാം റോഡരികിലൂടെ ഒരു പന്നി എലി ചാടിപ്പോയപ്പോ അവളൊന്ന് ഞെട്ടി ബംഗ്ലാവിലേക്ക് ഇനി എന്തു ദൂരമുണ്ട് ഒരു വണ്ടിയെങ്കിലും ഈ വഴി വന്നിരുന്നെങ്കിൽ ബംഗ്ലാവിന്റെ പൂമുഖത്ത് അപ്പോൾ കഴുക്കോല് കറിയാച്ചൻ കുത്തിയിരിക്കുകയായിരുന്നു തമ്പി മുതലാളിയും മക്കളും എവിടെ പോയതാണെന്ന് യാതൊരു പിടിയും കിട്ടിയില്ല സാധാരണ ശമ്പളം കൊടുത്തു കഴിയുന്ന ദിവസം ഇവിടെ അച്ഛനും മക്കളും കൂടി ചേർന്ന് ഒരു പാർക്ക് നടത്താറുള്ളതാണ് അകലെ നിന്ന് വണ്ടിയൊന്നും വരുന്നതിന്റെ ശബ്ദവും കേൾക്കുന്നില്ല കറിയാച്ചൻ കാത്തിരുന്നു സമയം കടന്നുപോയി ആരോ ഗേറ്റ് തുറക്കുന്നു അവിടെ ഇരുന്നാൽ ആരാണെന്ന് കാണാനും കഴിയുന്നില്ല ആരാടാ അത് കറിയാച്ചൻ ചാടി എണീറ്റ് അങ്ങോട്ട് പറഞ്ഞു എടാ നിന്നോടാ ചോദിച്ചത് ആരാണെന്ന് എന്നാടാ വായിൽ പഴമാണോ എന്നാൽ തൊട്ടുമുന്നിൽ തമ്പി മുതലാളിയെയും മക്കളെയും കണ്ട കറിയാച്ചൻ സ്തബ്ധനായി മുതലാളി ഞാൻ വിചാരിച്ചു മുതലാളിയാണെന്ന് ഏ അല്ല തൊഴിലാളിയാണെന്ന് തമ്പി ഗൗരവത്തിലൊന്ന് മൂളി ജീപന്തിയെ ബ്രേക്ക് ഡൗൺ ആയി ജയരാമൻ പറഞ്ഞു എന്നാ പിന്നെ വേറെ വണ്ടി വിളിച്ച് പോരാഞ്ഞത് എന്താ മനസ്സില്ലാഞ്ഞിട്ട് താൻ തന്റെ പാട് നോക്കണ തമ്പി ഗർജിച്ചു കറിയാച്ചൻ മൗനം അവർ കടന്നു പോയപ്പോ മനസ്സിൽ പറഞ്ഞു ഏതാണ്ട് പറ്റിയിട്ടുണ്ട് ആരുടെയോ കൈവാക്കിന് മുഖം പിടിച്ചു കൊടുത്ത് കാണും വീടിനുള്ളിലേക്ക് കയറിയതും അതുവരെ അടക്കി നിർത്തിയിരുന്ന വശിയുടെ രോഷം അണപൊട്ടി എന്തോന്നിനിങ്ങനെ അച്ഛനും മക്കളും നടക്കുക മറ്റുള്ളവരെ കൂടി നാണിപ്പിക്കാൻ ഒരുത്തന്റെ മുന്നിൽ നാണം കെട്ട് മടങ്ങിയിരിക്കുന്നു വണ്ടി പോലും ഇല്ലാതെ തമ്പിയും ആൺമക്കളും അവളെ തുറച്ചു നോക്കി നീ ഒരുത്തിയ എല്ലത്തിനും കാരണക്കാരി അവൻ കാളയുടെ കൊമ്പ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോ നീയല്ലേ അവൻ അടിച്ചത് അതാണ് എല്ലത്തിന്റെ തുടക്കം ജയരാമൻ കൈ ചൂണ്ടി എന്നിട്ടിപ്പോ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു വശ്യ വെട്ടിത്തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് പോയി സിറ്റൌട്ടിനടുത്ത് നിന്ന് കറിയാച്ച് ഇത് കേട്ടു അപ്പൊ തിരിച്ചു വന്നു ഒരു ഡോസ് മരുന്ന് കൊടുത്ത് കാണും പോയി തമ്പി സെറ്റിയിലേക്ക് വീണ് കയ്യിൽ മുഖം താങ്ങിയിരുന്നു തനിക്ക് എല്ലാം ഓർത്തു കഴിഞ്ഞാൽ ഭ്രാന്ത പിടിക്കുമെന്ന് അയാൾക്ക് തോന്നി ആരാണ് അമ്മ മയിൽക്കുറ്റിയിൽ നിന്ന് അവനെ രക്ഷിച്ചത് അത് കണ്ടുപിടിക്കണം അവനും ഇനി മാപ്പില്ല ജയരാമൻ ഒരു ഗ്ലാസിൽ മദ്യം പകർന്ന് അച്ഛന് കൊടുത്തു അയാൾ അത് വാങ്ങി ആർത്തിയോടെ വലിച്ചു കുടിച്ചു അതോടെ ഒരു ഉണർവ് തോന്നി നമ്മൾ നാളെ എങ്ങനെ അവിടെ നിന്ന് ജീപ്പ് എടുക്കും അതും പകൽ വെളിച്ചത്തിൽ ഗണേശൻ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി ശരിയാണ് ആൾക്കാർ പരിഹസിച്ച് കൂ അതേക്കുറിച്ച് ഓർക്കാൻ തന്നെ വയ്യ രാത്രിയിൽ മറ്റാരെയെങ്കിലും വിട്ട് ജീപ്പടുപ്പിക്കാം എന്ന് വച്ചാലും നാല് ടയറുകൾ വേണ്ടേ സ്റ്റെപ്പിനി അതിലുണ്ട് എന്നാലും മൂന്നെണ്ണം കൂടി വേണമല്ലോ ജയരാമൻ പറഞ്ഞു തമ്പി ഒന്നും പറഞ്ഞില്ല അയാൾ ഏതോ കടുത്ത ആലോചനയിലായിരുന്നു പൊടുന്നനെ എന്തോ ആശയം തോന്നിയതുപോലെ അയാൾ ഫോൺ കയ്യിലെടുത്തു ആ മനസ്സിലപ്പോൾ പ്രതികാര ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുകളിലെ നിലയിൽ തന്റെ മുറിയിൽ അപ്പോൾ വശ്യ ചിന്തിച്ചത് പാർത്ഥനക്കുറിച്ചായിരുന്നു ജയരാമൻ ചേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് തോന്നി താനാണെല്ലാം തുടങ്ങി വച്ചത് പാർത്ഥന താൻ അടിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം പാർത്ഥൻ എന്തൊരു ചങ്കൂറ്റമാണ് അവന് ആണുങ്ങളായാൽ ഇങ്ങനെ വേണം പൗരുഷത്തിന്റെ രാജാവാണ് അവൻ പരുക്കൻ ആ കണ്ണുകൾക്ക് എന്തൊരു ശക്തിയാണ് ആ ശബ്ദത്തിന് എന്തൊരു മുഴക്കമാണ് താൻ കണ്ടിട്ടുള്ള പല പുരുഷന്മാരുമായും അവൾ അവനെ താരതമ്യം ചെയ്യാൻ ശ്രമിച്ചു ഇല്ല അവരിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തനാണ് പാർത്ഥൻ പാർത്ഥൻ തന്നെ കെട്ടിപ്പിടിച്ചതും ചുംബിച്ചതുമൊക്കെ അവൾ ഓർത്തു എന്തൊരു കരുത്തായിരുന്നു അവന് അറിയാതെ അവൾ തൻ്റെ മുഖത്ത് തടഞ്ഞു പാർത്ഥൻ ചുംബിച്ച ഭാഗത്ത് ഇപ്പോഴും ഒരു തണുപ്പ് തങ്ങി നിൽപ്പുണ്ടോ അവളുടെ ചുണ്ടിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു ഇന്ന് തന്നെ പാർത്ഥന്റെ നിൽപ്പ് കണ്ടില്ലേ എല്ലാം ഭസ്മീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന പോലെ അസുരനോ അതോ ദേവനോ ഇപ്പൊ പാർത്ഥൻ എവിടെയായിരിക്കും അവൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ പാർത്ഥൻ കള്ളുഷാപ്പിലേക്ക് കയറുകയായിരുന്നു മച്ചിരാജമ്മയുടെ മുഖം നിലാ ഉദിച്ചതുപോലെ തെളിഞ്ഞു കുടിയന്മ ആരാധനയോടെ അവനെ നോക്കി പരമേശ്വരൻ അന്ന് സ്ഥലത്തിലായിരുന്നു ഒരകന്ന ബന്ധുവിൻ്റെ മരണമറിഞ്ഞ് പോയിരിക്കുകയാണ് ബെഞ്ചിൽ നിറയെ ആൾക്കാരാണ് പാർത്ഥൻ ചുറ്റും നോക്കി അകത്ത മുറിയിൽ ഇരിക്കാം രാജമ്മ ക്ഷണിച്ചു അങ്ങനെ പാർത്ഥൻ സ്പെഷ്യൽ റൂമിൽ കയറി പുറത്ത് ചെളി പിടിച്ച ബെഞ്ച് പോലെയല്ല വൃത്തിയുള്ള മേശയും നാല് കസേരകളും ഫാനുമുണ്ട് രാജമ്മ ഫാൻ ഓൺ ചെയ്തു ഈ മുറിയിൽ ഞാൻ അങ്ങനെ ആരെയും ഇരുത്താറില്ല അവൾ പറഞ്ഞു എന്നാൽ ഞാൻ പുറത്തിരുന്നോളാം അയ്യോ അത് വേണ്ട പാർത്ഥൻ ജീവനോടിരിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനാ അവന്റെ കണ്ണുകൾ കുറുകി അവൾ മാതകഭാവചലനങ്ങളോടെ ഇറങ്ങിപ്പോയി കള്ളും കപ്പയും മറ്റും മുന്നിലെത്തി പാർത്ഥൻ കഴിച്ചു തുടങ്ങി സമയം കടന്നുപോയി രാജമ്മ പല തവണ മുന്നിലെത്തി അവൻ ചോദിക്കാതെ തന്നെ മദ്യം വിളമ്പി നല്ല ലഹരിയിലായി കഴിഞ്ഞിരുന്നു പാർത്ഥൻ അന്ന് നേരത്തെ രാജമ്മ പുറത്തെ മുറിയിലെ കച്ചവടം നിർത്തി പരമേശ്വരൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണെന്ന് കാരണം പറഞ്ഞു പോകാൻ മടിച്ചവരെയും പറഞ്ഞു വിട്ടു ഇതൊന്നും പാർത്ഥൻ അറിയുന്നുണ്ടായിരുന്നില്ല രാജമ്മ ഷാപ്പടച്ചു കുറച്ചുകൂടി കഴിഞ്ഞ് അവൾ പാർത്ഥൻ്റെ അരികിലെത്തി ഇനിയും വേണോ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ തിരക്കി അവൾ അണിഞ്ഞൊരുങ്ങിയിരുന്നു അവളിൽ നിന്ന് ഏതോ ഒരു തരം പെർഫ്യൂമിന്റെ ഗന്ധം ഉയരുന്നുണ്ടായിരുന്നു പാർത്ഥൻ ബുദ്ധിമുട്ടി കണ്ണുകൾ തുറന്നു എന്തു വേണമെന്ന് പറഞ്ഞാൽ മതി അവളുടെ ശബ്ദം വിറച്ചു തോളിൽ നിന്ന് തോർത്ത് ഊർന്നു വീണു മാരടങ്ങൾ ധൃതിയിൽ ഉയർന്നു താണു പാർത്ഥൻ എണീൽക്കാൻ ഭാവിച്ചപ്പോ കാലുകൾ വേച്ചുപോയി രാജമ്മ അവനെ താങ്ങി അവൻ പിന്നെയും കസേരയിലിരുന്നു അവൾ അവനെ ചേർത്ത് പിടിച്ചു അവന്റെ ചൂടുള്ള നിശ്വാസം അവളുടെ മാറിൽ തട്ടി കള്ളിൽ കുമിള വരും പോലെ രാജമ്മയുടെ ശരീരത്തിലെ ഓരോ അണുവും ത്രസിക്കുകയായിരുന്നു നായി മോളെ തുറക്കടി കഥക് പൊടുന്നനെ ഇടിവെട്ടും പോലെ ഒരു ഗർജന ഒപ്പം വാതിൽ തകർന്നു വീഴുന്നതും രാജമ്മ അറിഞ്ഞു അവൾ കിടുങ്ങിപ്പോയി ആകാംക്ഷഭരിതമായി ധ്രുവൻ അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്